ഹലോ ഗായ്സ്, എല്ലാവർക്കും വേണ്ട ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ കരിവാളിപ്പ് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് വീഡിയോ ഒട്ടും ലേറ്റ് ആക്കണ്ട, നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടത് കടലപ്പൊടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്നതാണ് കടലപ്പൊടി, കാരണം എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് കടലപ്പൊടി. അപ്പോൾ ഞാനിവിടെ 2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുതിർന്നവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും കടലപ്പൊടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. പണ്ടൊക്കെ സോപ്പിന് പകരം കടലപ്പൊടി ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ ചന്ദനത്തിൻ്റെ പൊടി ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. അഥവാ നിങ്ങൾക്ക് ചന്ദനത്തിൻ്റെ പൊടി ആയുർവേദ ഷോപ്പിൽ നിന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. കടലപ്പൊടി പോലെ തന്നെ മഞ്ഞളും പണ്ടുള്ളവർക്ക് പ്രധാനമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് തൈരാണ്. തൈരിൽ ലാക്ടിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൈര് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ 4 സാധനങ്ങളും നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പാക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. സോ അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപേ തന്നെ നിങ്ങൾ സ്കിന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. ഒന്നുകിൽ നിങ്ങൾക്ക് പാല് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യാം. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ സോപ്പ് വെച്ചിട്ട് നന്നായിട്ട് സ്കിന്ന് വാഷ് ചെയ്യാം. ഓൾറെഡി നമ്മുടെ സ്കിന്ന് ഡാമേജ് ആണ്, അപ്പോൾ നമ്മൾ സ്കിന്നിനെ ഒന്ന് ഫ്രീ ആയിട്ട് ലീവ് ചെയ്യാം. അപ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെ 1 മണിക്കൂറോ നിങ്ങൾ സ്കിന്നിനെ ഫ്രീ ആയിട്ടൊന്ന് ലീവ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപേ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ക്ലെൻസ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരിക്കുന്നത് പാലാണ്. അപ്പോൾ ഞാൻ ഒരു ബൗളിൽ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇല്ലല്ലേ. അപ്പോൾ ഒരു ബൗളിൽ ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പച്ചപ്പാലാണ് കേട്ടോ, പച്ചപ്പാലാണേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഫേസിൽ ഞാനൊന്നും അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൺ ബോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കോട്ടൺ ബോൾ ഇല്ലാത്തവർ ഒരു ക്ലോത്ത് എടുത്താലും മതി. അപ്പോൾ നമുക്കിത് ക്ലെൻസ് ചെയ്യാം. അപ്പോൾ ഞാനത് കണ്ടോ, അത് ഫുൾ സക്ക് ചെയ്തു. ഞാൻ ക്ലെൻസ് ചെയ്യാണ്, ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാണ്. സ്കിന്നിലുള്ള ഫുൾ ചേറും ഇത് വലിച്ചെടുത്തിട്ടുണ്ട്. ഫുൾ ചേറാണ് ഇതിൽ. അപ്പോൾ ഞാൻ ഫേസ് ഫുള്ള് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ക്ലെൻസ് ചെയ്തപ്പോൾ തന്നെ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ച് അപ്ലൈ ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ ബ്രഷ് ഉള്ളതുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മേലോട്ടേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. കണ്ണിൻ്റെ ഏരിയ ലീവ് ചെയ്യണം കേട്ടോ, കാരണം അവിടെ ഭയങ്കര എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും, തീരെ കട്ടി ഉണ്ടാവില്ല അവിടുത്തെ സ്കിന്നിന്. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനത്തെ പാക്കൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് 20 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. എവിടെയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ചീക്ക് ഏരിയയിലാണ് ഇനി കുറച്ചുകൂടി ഡ്രൈ ആവാനുണ്ട്. എങ്ങോട്ടും ഡ്രൈ ആവാനുണ്ട്. സോ നമുക്കിത് റിമൂവ് ചെയ്യാം. നിങ്ങൾ ഒരിക്കലും വാഷ് ചെയ്ത് കളയാൻ പാടില്ല. എങ്ങനെ വാഷ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് തണുത്ത വെള്ളം എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ തണുത്ത വെള്ളം എടുക്കുക. ഇതുപോലത്തെ ഒരു തുണിയിൽ ഞാനൊക്കെ ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട്, തണുത്ത വെള്ളമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു തുണി എടുത്തിട്ട് നിങ്ങൾ ഫുൾ ഇതിൽ മുക്കിയിട്ട് മുക്കി പിഴിയുക, എന്നിട്ട് ഇങ്ങനെ റബ് ചെയ്യാണ് വേണ്ടത്. കുരുണ്ടാടാ, തട്ടിപ്പോയി, കുരുണ്ടായിരുന്നു. ഫേസ് പാക്ക് ഫുള്ള് ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. 100% ആണിത്. നിങ്ങളുടെ ടാനൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ഒറിജിനൽ കളർ നിങ്ങൾക്ക് തന്നെ തിരിച്ച് കിട്ടുന്നതാണ്.
സോ എല്ലാവർക്കും ഈ ഒരു പാക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെന്തായാലും ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. സോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.